പ്രിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ നാമത്തെ അമ്മേ മേരി മാതാവേ എന്ന് പറഞ്ഞ് പാടി പാടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് പാടി പാടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, അമ്മയിൽ പ്രവർത്തിച്ച കൃപ, അമ്മയെ നമുക്കായി നേടിയെടുത്ത സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ, സ്വർഗത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മേരി മാതാവേ എന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിച്ച് ഏറ്റുപാടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിച്ച് പുകഴ്ത്തി പാടുകയാണ്. ആ അമ്മയോടൊപ്പം, ആ അമ്മയുടെ നാമത്തോടൊപ്പം അമ്മേ മേരി മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ ജപവഴികളിൽ യാത്രയാവാം. മറിയമേ സ്വസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, പിന്നിൽ വിളങ്ങും ദിവസാനിത്യം ഞങ്ങൾ കേടണമേ. അങ്ങെ വണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, പിന്നിൽ വിളങ്ങും ദിവസാനിത്യം ഞങ്ങൾ കേടണമേ. ഉള്ളിൽ തെളിയും മാതാവേ അമ്മേ മേരി മാതാവേ, ദൈവം തന്നൊരു മാതാവേ, ദൈവത്തെ തന്നൊരു മാതാവേ. അങ്ങിറങ്ങി വരും നമ്മെ തിരുവലമരു വീടണമേ, പിന്നിൽ വിളങ്ങും ദിവസാനിത്യം ഞങ്ങൾ കേടണമേ. അങ്ങെ വണങ്ങി വരും നമ്മെ തിരുവലമരു വീടണമേ, എന്നും മക്കൾക്കാശ്രയമേ അമ്മേ മേരി മാതാവേ, കരുണക്കടലാണമ്മേ നീ അമ്മേ മേരി മാതാവേ, ഈശോ തന്നൊരു മാതാവേ അമ്മേ മേരി മാതാവേ, ഈശോയെ തന്നൊരു മാതാവേ അമ്മേ മേരി മാതാവേ. ണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, പിന്നിൽ വിളങ്ങും നിറസാനിത്യം ഞങ്ങൾ കേടണമേ. അങ്ങെ വണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, പിന്നിൽ വിളങ്ങും നിറസാനിത്യം ഞങ്ങൾ കേടണമേ. ജീവിത വഴിയ മാതാവേ അമ്മേ മേരി മാതാവേ, ആത്മാവിന്നുന്നത മാതാവേ അമ്മേ മേരി മാതാവേ, ആത്മാവ് നിറഞ്ഞൊരു മാതാവേ അമ്മേ മേരി മാതാവേ. അങ്ങ് വണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, നിന്നിൽ വിളങ്ങും നിറസാനിത്യം ഞങ്ങൾ കേടണമേ. അങ്ങ് വണങ്ങി വരും നമ്മേ തിരുവലമരു വീടണമേ, നിന്നിൽ വിളങ്ങും നിറസാനിത്യം ഞങ്ങൾ കേടണമേ. പൂജരാജാക്കന്മാർ ഉണ്ണിയേശുവിന് പൊന്ന്, മീറ കുന്തുരിക്കം എന്നിവ കാഴ്ചവെക്കുന്നു. BC 3 January 6 ക്രിസ്തുനാഥൻ ദൈവം തൻ്റെ രക്ഷാകര ദൗത്യത്തിനായി ഈ ഭൂമിയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ജാതനായപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞരും ദീർഘദർശികളുമായ പൂജരാജാക്കന്മാർ കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചയിൽ ആയിരുന്ന ശിശുവിനെ കണ്ടു. അവർ ക്രിസ്തുവിന് ദൈവത്വത്തിൻ്റെ അടയാളമായി കുന്തിരിക്കവും ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നതിൻ്റെ അടയാളമായി സൗഖ്യദായകമായ മീറയും അവൻ മനുഷ്യവംശത്തിൻ്റെ രാജാവാണ് എന്നതിൻ്റെ അടയാളമായി സ്വർണവും കാഴ്ചവെച്ചു. ആ ദിവ്യജ്ഞാനികൾ അപ്രകാരം ചെയ്തുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശുവിന് ഏത് വിധത്തിലാണ് അഥവാ എന്താണ് കാഴ്ചയൊരുക്കിയിരിക്കുന്നത്? വിശുദ്ധർ പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യാനി ഭയപ്പെടേണ്ട ശത്രു അവനവൻ തന്നെയാണ്. അവനവനിൽ നിന്ന് ഓടിയകലുക ആർക്കും സാധ്യമല്ല. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രക്ഷകനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ എതിരേൽക്കുവാൻ ഞങ്ങളെപ്പോലെ മനുഷ്യനായി അവതരിച്ച ഈശോയെ
ഞങ്ങളുടെ രാജാതിരാജാവായി സർവോപരി എപ്പോഴും ഞങ്ങളുടെ ദൈവമായി ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, അങ്ങനെ എല്ലാ ബലഹീനതകളിൽ നിന്നും ഓടിയകന്ന് ഞങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.